അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവൻ യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകുന്നു യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നെയ്തുമാനുമായ ദൈവമേ സ്വർഗസ്ഥിതാവേ ഈ അനുഗ്രഹീതമായ കർത്തൃദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി നൽകിയിരിക്കുന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദിയേർപ്പിക്കുന്നു കർത്താവേ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ നാഥം ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കേണ്ടതിന് ഞങ്ങളുടെ ഉള്ളങ്ങളെ അങ്ങ് ഉണർത്തണമേ കർത്താവേ തിരുസന്നിധിയിൽ പ്രാർത്ഥനകളുമായി അണങ്ങി വരുന്ന എല്ലാ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഈ ആരാധന കാരണമായി തീരട്ടെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ സാന്നിധ്യത്താൾ നിറച്ച് ഞങ്ങളെ വഴി നടത്തണം സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ ആമേൻ ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ മുപ്പത്തി ഏഴാമത്തെ ഗീതം നമുക്ക് പാടാം സ്തുതി തിങ്ങിയ പരമണ്ഡല സുവിശേഷക നാഗ നാമം തുടങ്ങുന്ന മുപ്പത്തിയേഴാമത്തെ ഗീതം शेषदनामम् शुभमङ्गलमदिसं भ्रम सुखशोभरषिवम् शुभमङ्गलमदिसं भ्रम सुखशोभर शुपशुपर महिमा मुडिजूडन् श्रीदि നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധനക്രമം നാലാം ഭാഗം ആരാധനക്രമം നാലാം പുറം ആറാം പുറം നാലാം ഭാഗം വരുവൻ നാം എഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക യഹോവ മഹാദേവമല്ലോ ഭൂമിയുടെ അവിടുത്തെ കയ്യിൽ സമുദ്രം അവിടത്തെ അവിടുന്ന് അതിനെ ഉണ്ടാക്കി വരുവൻ നാം മണങ്ങി നമസ്കരിക്കാം ചേർന്ന് വായിക്കാം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും വരയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസ്മരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം നാം ചെയ്തു പോയ പലവിധമാകുന്ന പാപങ്ങളെ ഓർത്ത് ഈ സമയം അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അണങ്ങി വരാം നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളവനല്ല യോഗ്യതയുള്ളവളല്ല അടിയൻ എന്നുള്ള ബോധ്യത്തോടെ അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നമ്മുടെ സ്വഭാവത്തിലെല്ലാം വന്നു പോയ എല്ലാ പാപങ്ങളെയും ഈ സമയം നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം ഒരു നിമിഷം മൗനമായി നമുക്ക് നമ്മുടെ പാപങ്ങളെ ഉണർന്ന് പ്രാർത്ഥിച്ച് അവയെ ഉപേക്ഷിക്കാം മൗനമായി പ്രാർത്ഥിക്കാം ൾ ചെയ്തന്നാലും പാപിയായി മുദ്രണം ചെയ്തിടയിലും സ്നേഹത്തിൽ കൈക്കൊള്ളും ദൈവമേ നീ എത്ര നല്ലവൻ നീയല്ലാതാരൂമിൽ ം നീക്ക നീയല്ലാരുള്ളൂർ ക്ഷക എൻ്റെ പാപം തീർക്കെ നീട്ടുകൊള്ളവേ അപ്പോൾ ഞാൻ ശാന്തന എന്നെ അപ്പോൾ ഞാൻ ആരാധനക്രമം പതിനൊന്നാം പുറത്തിലെ അനുതാപ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ആരാധനക്രമം പതിനൊന്നാം പുറം ദൈവമേ അങ്ങയുടെ അങ്ങയുടെ കരുണയുടെ ബഹുത്ത പ്രഹാരം എന്റെ ലംഘനങ്ങൾ വായിച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു അങ്ങേക്ക് അനുഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ വിധിക്കുമ്പോൾ ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരു പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു േ എന്റെ എന്റെ അഗത്യങ്ങളൊക്കെ ദൈവമേ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ നിന്നും അവിടുത്തെ സന്തോഷം എനിക്ക് തിരികെ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട് അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായുശുദ്ധമാകുന്നു നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിൻറെ പാപദിനം തന്നെ അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ആകാശം ഭൂമിക്കുമേതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയം അസ്തമയത്തോടകിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ആത്മീകവും സൗമികവുമായ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം ആരാധനക്രമം പതിനഞ്ചാം പുറത്തിലെ പൊതുവായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം ഓരോ അപേക്ഷയുടെയും പിന്നെ പിന്നാലെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി ചൊല്ലാം ആരാധനക്രമം പതിനഞ്ചാം തുളം നിത്യനായ ദൈവമേ അങ്ങ് നീതിയെയും വിശുദ്ധയും സ്നേഹവുമുള്ളവനാകയാൽ അങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാർ മക്കൾ ദമ്പതികൾ സഹോദരി സഹോദരന്മാർ മുതലായി പലവിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ ബോധകന്മാർ അധ്യാപകന്മാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ തൊഴിലാളികൾ മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ മഴ വെയിൽ നിലം പുരയിടം മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനം പ്രതിയുള്ള ആഹാരം വസ്ത്രം വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിനായി പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവ വചനം എന്ന വിശിഷ്ടദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായിപ്പോഴും ആ സ്ത്രീ ഭാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ അങ്ങ് ഞങ്ങൾക്ക് സദാ അവിടുത്തെ സ്നേഹം ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവ്വകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസാൻ തികഞ്ഞ പരമാർത്ഥതയോടെ അവിടത്തെ പിന്തുടരുവാനും പ്രശാന്തവും മനസ്സോടു കൂടി ഇന്നത്തേക്കായിട്ടുള്ള പാഠഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കും പഴയ നിയമത്തിൽ നിന്ന് ശ്രീമതി അനിതാ സോളമൻ അവർകളും ലേഖന പാഠഭാഗത്ത് അപർണ അവർകളും നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും പഴയ നിയമ വേദഭാഗം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലാം അധ്യായം അധ്യായം അവൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിൻ്റെ മകനായ ഷാഭാനെയും നഗരാധിപതിയായ മയശേയാവേയും യോവാഷിൻ്റെ മകനായ രാജസക്കാരൻ യോവാഹിനെയും തൻ്റെ ദൈവമായ യഹോയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു അവർ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരായ ലേവ്യർ മനശിയോടും എഫ്രൈമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദയോടും ബെന്യാമീനോടും എരുഷലിയം നിവാസികളോടും പിരിച്ചെടുത്ത് ദൈവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു അവർ അത് യഹോയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു ചെത്തിയ കല്ലും ചേർപ്പ് പണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വയ്ക്കേണ്ടതിന് ആശാരികൾക്കും പണിക്കാർക്കും തന്നെ ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു മെരാര്യരിൽ യഹദ് ഓപദ്യാവ് എന്ന ലേവ്യരും പണി നടത്തുവാൻ കെഹാതിയരിൽ സെഖര്യാവും മെഷുല്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽവിചാരകന്മാർ ആയിരുന്നു അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരായിരുന്നു ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽ കാവൽക്കാരും ആയിരുന്നു അവർ യെഹോയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽകിയ പുരോഹിതൻ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി ഹിൽക്കിയാവ് രാജസക്കാരനായ ഷാബാനോട് ഞാൻ യഹോയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹിൽക്കിയാവ് പുസ്തകം ഷാബാൻ്റെ കയ്യിൽ കൊടുത്തു ഷാബാൻ പുസ്തകം രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത് അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു യഹോയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു രാജസക്കാരനായ ഷാഭാൻ രാജാവിനോട് ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു ഷാഭാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു ന്യായ പ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി രാജാവ് ഹിൽക്കിയാവോടും ഷാഹാന്റെ മകൻ അഹികാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രാജസാരനായ ഷാഹാനോടും രാജ ഫൃത്യനായ അസായാവോടും കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ ചെന്ന് കണ്ടു ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹൂയട് അരളപ്പാട് ചോദിപ്പിൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോയുടെ വചനത്തെ പ്രമാണിക്കാതെ പ്രമാണിക്കാതെയിരുന്നതുകൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോയുടെ കോപം വലിയതല്ലോ വായിക്കുവാനായി നൽകിയിരിക്കുന്ന തിരുവചനവേദഭാഗം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ വെളിപ്പാട് രണ്ടാം അധ്യായം ഒന്നു മുതൽ വരെ എഫസോസിലെ സഭയുടെ ദൂതൻ എഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുൾ ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരില്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാനും പകയ്ക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരതീശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും ഈ സമയം നമുക്കെല്ലാവർക്കും ആറാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറ് വാക്യം പ്രതിവാക്യമായി നമുക്ക് വായിക്കാം ദൈവം നമ്മുടെ സംഗീതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ലോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മധ്യേ ഉണ്ട് അത് കുലുങ്ങി പോകുകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തെയ്യിട്ട് ചുട്ടുകളയുന്നു ശേഷ പാഠഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള വചനങ്ങൾ അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കവർന്ന പോയി അവിടെ ഏറിയ നാൾ പാർട്ടില്ല യഹൂദന്മാരുടെ പെസ്സക സമീപം ആകുകൊണ്ട് യേശു എരുശുലേമിലേക്ക് പോയി ദൈവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിപക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമടകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിപക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാം നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാൽപ്പത്തി ആറ് സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത് അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു ഇവിടെ പാഠഭാഗങ്ങൾ വായിച്ച് അവസാനിച്ചിരിക്കുന്നു സമയം നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം അപ്പോസ്തല അപ്പോണത്തിലൂടെ ആരാധനക്രമം ഇരുപത്തിരണ്ടാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല അപ്പോൾ നമുക്ക് ചേർന്ന് ചൊല്ലാം സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ നമ്മുടെ വിശ്വസിക്കുന്നു യും മരിച്ചവരെയും വരികയും ചെയ്യും ഞാൻ വിശ്വസിക്കുന്നു ും മനുഷ്യരുടെ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ വിനയപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധിയായ ആവശ്യ അവയെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം സഭാ കമ്മിറ്റി സഭയുടെ സംഘടനകൾ സഭയുടെ ശുശ്രൂഷകൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഞായറാഴ്ചകളിൽ നടത്തപ്പെടുന്ന ആരാധനകൾ ഓൺലൈൻ സർവീസ് ഇതെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നവരുണ്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഇതിനൊരുക്കങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം അതിലുപരി നമ്മുടെ സഭയിലെ എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് അവരെ ഓർക്കാം മറ്റാവശ്യങ്ങളിലായിരിക്കുന്നവരുണ്ട് അവരെ ഓർക്കാം നമ്മുടെ സഭയായി അയച്ചിരിക്കുന്ന മിഷണർമാരെ ഓർക്കാം പ്രദീപ് നാഗ് ക്രിസ്റ്റഫർ എന്ന മിഷനറിമാരെ ഓർക്കാം സൺഡേ സ്കൂളായി അയച്ചിരിക്കുന്ന പ്രദീപ് ഭുയാൻ നവനീത് കൗർ എന്ന മിഷണറിമാരെ നമുക്ക് ഓർക്കാം അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ നമുക്കോർക്കാം നമ്മുടെ മഹായട വകുന്ദ തിരുമേനി ഔദ്യോഗിക ഭാരവാഹികൾ അച്ഛന്മാർ ശുശ്രൂഷകന്മാർ സഭകൾ മിഷനറിമാർ മിഷൻ ഫീൽഡുകൾ വിശ്വാസികൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കോവിഡ് പത്തൊൻപതിൻ്റെ ബലഹീനത മൂലം പ്രയാസങ്ങളിലായിരിക്കുന്ന നമ്മുടെ സമസൃഷ്ടികളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ദേശത്തിന് രാഷ്ട്രത്തിന് ലോകത്തിന് സൗഖ്യം ദൈവം നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായ ആവശ്യഭാരങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ പ്രയാസങ്ങൾ കഷ്ടതകൾ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഞാൻ ആരോട് പറയേണ്ടു എൻ്റെ ഈ ബലഹീനത ഞാൻ ആരോട് പങ്കിടേണ്ടു എൻ്റെ കഷ്ടതയിൽ നിന്ന് ആരെന്നെ വിടുവിക്കും ഈ ഒരു വേദനയിൽ നമ്മുടെ ജീവിതങ്ങളായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ സമർപ്പിക്കാം എൻ്റെ ദൈവം സകലത്തിനും മതിയായവൻ എൻ്റെ ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവം അവർ പൂർണ്ണമായ ബോധ്യത്തോടെ നമ്മെ തന്നെ സമ്പൂർണമായി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം പരീക്ഷകൾ വേദനകൾ നന്നായനിക്കുന്നുണ്ടായിടീലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായനിക്കുന്നുണ്ടായിടീലും ഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ ഥനെ ഉള്ളതിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ ശ്രീയോ നഗരിയിൽ പോകുന്നു പോുുന്നുു വിശ്വാസനായയകൻ ഷു വേ നോക്കെ പോകുന്നു ഞാൻ വിശ്വാസനായകൻ ഏഷു വേ നോക്കെ പോകുന്നു ഞാൻ വിശ്വാസത്തിൻ്റെ നായകനായിരിക്കുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്വിതാവെ ഈ കർത്തൃ കർത്തൃദിവസത്തിന്റെ നല്ല നിമിഷങ്ങളിൽ അങ്ങുടെ പരിശുദ്ധമായ സന്നിധിയിൽ വിശ്വാസത്തോടെ അടിയങ്ങൾ അണങ്ങി വരുന്ന കർത്താവേ ജീവിതത്തിന്റെ കഷ്ടതകളും വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും പേറിക്കൊണ്ട് അങ്ങടെ കാൽവരുടെ കീഴിലേക്ക് വിശ്വാസത്തോടെ അണങ്ങി വന്നിരിക്കുന്ന അങ്ങുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന എല്ലാവരെയും സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ ഹൃദയ നുറുക്കത്തോടെ വേദനയോടെ ദൈവമേ എന്തെല്ലാം ആവശ്യ ഭാരങ്ങളുമായി ആരെല്ലാം അങ്ങടെ ഈ സമയം കർത്താവേ എല്ലാ ജീവിതങ്ങളെയും അങ്ങ് കാണണമേ എന്ന് യാചിക്കുന്ന കർത്താവേ അവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും അങ്ങ് മാറ്റണമേ കർത്താവേ ദൈവമേ നിത്യമായ പ്രത്യാശയിൽ ഞങ്ങൾ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവേ ഈ കഷ്ടതകളിൽ ഞങ്ങൾ നശിച്ചു പോകുവാൻ ഇടവരുത്തരുതേ ലോകത്തിന്റെ വേദനകളിൽ ഞങ്ങൾ നശിച്ചു പോകുവാൻ ഇടവരുത്തരുതേ കർത്താവേ ലോകത്തിന്റെ ബലഹീനതകളിൽ ഞങ്ങൾ ഇല്ലാതായി തീരുവാൻ ഞങ്ങൾ ഒരിക്കലും ഇടവരുത്തരുതേ കർത്താവേ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി ഈ ലോകത്തിന്റെ കഷ്ടതകളെ അതിജീവിക്കുവാനുള്ള കൃപകളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് യാചിക്കുന്ന കർത്താവേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ഞാനോ ഈ ലോകത്ത് ജയിച്ചിരിക്കുന്നു എന്ന് പ്രത്യാശയുടെ വചനങ്ങളെ പകർന്നു തന്ന പരിശുദ്ധകർത്താവേ ഈ ലോകത്ത് ജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ഈ സമയം ആരെല്ലാം തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നവരുണ്ടോ കർത്താവേ എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ടോ കർത്താവേ അവരുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ രോഗികൾക്ക് സൗഖ്യം നൽകണമേ ഹൃദയത്തിന്റെ വേദനകളിൽ ആയിരിക്കുന്നവർക്ക് സന്തോഷത്തെയും സമാധാനത്തെയും നൽകണമേ പരാജയ ഭീതിയിൽ ആയിരിക്കുന്ന ഹൃദയങ്ങളിൽ വിജയത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ നൽകണമേ ഗർത്താവേ മുന്നോട്ട് നീങ്ങുവാൻ കഴിയാതെ കടബാധ്യതകളും കഷ്ടതകളിലും ആയിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരോടെ വേദന പറയേണ്ടോ എന്റെ വേദനയെ ആർക്കെടുത്ത് മാറ്റുവാൻ കഴിയുമെന്നുള്ള ആകൃതയിൽ ആരെല്ലാം ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്നവരുണ്ടോ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എല്ലാ ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവേ ഞങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവമെ ലോകത്തിന്റെ ബലഹീനതകളെ അതിജീവിച്ച് മുന്നേറുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ കർത്താവേ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവം ഇടപെടണമേ കർത്താവേ എല്ലാ രോഗികളെയും എൻ്റെ ദൈവം തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതിനായി സ്തോത്രം അങ്ങയുടെ സമാധാനം എല്ലാവരിലും പകരുന്നതിനായി സ്തോത്രം ദൈവമേ ഞങ്ങളുടെ ആലയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ആലയത്തിന്റെ ശുശ്രൂഷകളെ മാനിക്കണമേ സഭാ കമ്മിറ്റിക്കായി കപ്പിയാർക്കായി കർത്താവേ സഭയിലെ സംഘടനകൾക്കായി ശുശ്രൂഷകൾക്ക് കൈത്താങ്ങുന്നവർക്കായി സഭയിലെ വിശ്വാസികൾക്കായി എല്ലാം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു വാർത്തക സഹജമാകുന്ന ബലഹീനതകൾ ആയിരിക്കുന്നവരുണ്ട് കർത്താവേ കുഞ്ഞുമക്കളുണ്ട് കർത്താവെ എല്ലാവരെയും അടിയങ്ങൾ ഓർക്കുന്ന കർത്താവ് വിശേഷിച്ച് ഓൺലൈൻ സർവീസിനായി സ്തോത്രം അതിനുവേണ്ടി സഹായിക്കുന്നവരെ ഓർക്കുന്ന കരുത്താവെ അതിലുപരി ഇത് റെക്കോർഡ് ചെയ്യുന്ന പ്രിയമകനായി പ്രാർത്ഥിക്കേണ്ട കർത്താവ് ദൈവം എല്ലാവരെയും പ്രത്യേകിച്ച് കർത്താവേ ബി പി ആർ റിലാക്സ് എന്ന കർത്താവേ കേബിൾ ടി വി ഞങ്ങൾ സ്തോത്രം കരയിരുന്നു എല്ലാവരെയും എൻ്റെ ദൈവം അനുഗ്രഹിക്കണമേ ശുശ്രൂഷകളെല്ലാം എൻ്റെ ദൈവം മാനിക്കണമേ ഞങ്ങളുടെ മഹാ ഇടവകായി തിരുമേനിക്കായി കർത്താവേ ഭർത്താക്കൾക്കായി അച്ഛന്മാർക്കായി ശുശ്രൂഷകന്മാർക്കായി സഭകൾക്കായി മിഷണറുകൾക്കായി എല്ലാ വിശ്വാസികൾക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചാണി സഭയായി അയച്ചിരിക്കുന്ന മിഷണർമാർക്കായി ചാണി സൺഡേ സ്കൂളായി അയച്ചിരിക്കുന്ന മിഷണർമാർക്കായി അതിനുവേണ്ടി ചെലവഴിക്കുന്നവർക്കായി എല്ലാവർക്കും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ചാണി ദേശത്തിനായി സ്ത്രോത്രം കരയേറ്റുന്നു ഞങ്ങളുടെ രാഷ്ട്രത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോക ജനതയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ கோவிட் பத்தொன்பது என்ற കണ്ണുനീരിൽ വേദനകളിൽ പ്രയാസങ്ങളിൽ ഏകാന്തതകളിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ സൗഖ്യം എല്ലാവരിലും പകരണമേ അങ്ങയുടെ സമാധാനം എല്ലാവരിലും പകരണമേ കർത്താവേ ഈ സമയം തങ്ങളുടെ വേദനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും അങ്ങനെ ഇടപെടണമേ കർത്താവേ ദൈവകരങ്ങളിലേക്ക് തന്നെ എല്ലാവരെയും വിനയത്തോടെ താഴ്ത്തി സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൾ നിറയ്ക്കണം ആരാധനയുടെ ഈ ഒരു നിമിഷം വരെയും അങ്ങയുടെ സാന്നിധ്യം പകർന്നതിനായി സ്തോത്രം അതിലുപരിയായ കർത്താവേ ഇന്ന് വചനം സാക്ഷിക്കേണ്ടെന്നുള്ള അച്ഛനെ അങ്ങ് ബലപ്പെടുത്തണമേ അച്ഛനിലൂടെ സ്വർഗീയ മാുന്ന അങ്ങയുടെ ശബ്ദം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉണർത്തണമേ കൃത്ഥാവേ വചനത്തിലൂടെ ബലം പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തണമേ തുടർന്നുള്ള ആരാധനയുടെ ഓരോ നിമിഷങ്ങളിലും അങ്ങനെ സാന്നിധ്യം പകരണമേ വിട്ടുപോയ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സമസ്തവും അങ്ങലേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ആരാധനയിൽ സഹായകമായി തീർന്ന വിവിധ ഭാഗങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കൊയറിനായി പ്രാർത്ഥിക്കേണ്ട എല്ലാവർക്കുമായി സ്തോത്രം കയറ്റുന്നു സകലതും ദൈവകരങ്ങളിലേക്ക് അവനെ ുന്നു എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് തന്നെ വിനയത്തോടെ താഴ്മയോടെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ തിരുരാജ്യം രാജ്യം വരണമേ തിരി ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിലമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം എന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരുടെ ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് അങ്ങേക്കുള്ളതല്ലോ ആമേൻ ദൈവനാമ സ്തുതിക്കും മകത്വനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഗീതം നമുക്ക് പാടാം സ്നേഹമത്രേ ശ്രേഷ്ഠം സഹോദര സ്നേഹമത്രേ ശ്രേഷ്ഠമെന്ന് തുടങ്ങുന്ന ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഗീതം ഈ ഗീതത്തിന് ശേഷം സ്നേഹം ബഹുമാനമുള്ള അച്ഛൻ ഇന്നത്തെ വചന സന്ദേശം നിർവഹിക്കുന്നതാണ് त्रे श्रेष्ठ सहोदर श्रीहामत्रे श्रेष्ठानम् महत्व प्रत्याश महि विश्वासम् इन्नि महे कु श्रेहमत्रे श्रेष्ठम् सहोदर श्रेहामत्रे श्रेष्ठम्

स्नेहात्रे श्रेष्ठचारुमिला नाशमितुं दोषं चिकिल्ला स्नेहामत्रे श्रेष्ठम् सहोदर स्नेहामत्रे श्रेष्ठम् ും സഹിക്കും വിശ്വസിക്കും ശ്രേഷ്ഠം ശ്രേഷ്ഠം ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ ഒരു പരിശുദ്ധ ദിവസം കൂടെ കാണുവാൻ പരിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ തന്ന ദൈവം അവസരം തന്ന ദൈവത്തിന് നന്ദി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഈ വചനം ദൂത് വിവിധ ഭവനങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കട്ടെ ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നത്തെ പ്രത്യേകത നവീകരണ ഞായർ ആയിട്ടാണ് ഈ ആരാധന ഈ ഞായർ ഞങ്ങൾ ആരാധിക്കുന്നത് നവീകരണ ഞായർ എൻ്റെ മറ്റൊരു പദമാണ് നവോത്ഥാന ഞായർ എന്നുള്ളത് ഇന്നത്തെ ചിന്താവിഷയം വിശ്വാസത്തിൻ്റെ പുനർ അനുഭവവും എന്നുള്ളതാണ് സഭയുടെ നവീകരണം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന ചിന്തയെക്കുറിച്ചാണ് ഞാൻ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഈ വിഷയത്തെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം യോഗനാൻ സുവിശേഷം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദേവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന അവരോട് ആളുകൾ ആ ആളുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി വൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യും നവീകരണ ഞായർ ദിനമായി ഇന്ന് സഭകളുടെ നവോത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വചനങ്ങളിലൂടെ സംസാരിക്കുന്ന കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ ദൈവതന ശ്രവിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം ദൈവചനം ഞങ്ങൾ കൂടുതൽ ചിന്തിച്ച് ധ്യാനിച്ച് അത് ഗ്രഹിച്ച് ദൈവിക വിഷയമായി വളരുവാനും ബലപ്പെടുവാനും അവിടുന്ന് സഹായിക്കണം ബലഹീനനാടിയനെയും ബലമുള്ള കരങ്ങളിൽ അങ്ങ് വഹിച്ചു കൊള്ളണമേ സ്വമസ്വിഹാ മൂലം പ്രാർത്ഥന ഗൽഖണം പരിശുദ്ധ പരമ പിതാവേ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തൊന്നിന് മാർട്ടിൻ ലൂതർ വിറ്റൻബർഗിലെ ആൾസെയിൻസ് പള്ളിയുടെ മുമ്പിൽ തൊണ്ണൂറ്റിയഞ്ച് ഖണ്ഡനങ്ങൾ എഴുതി ഒട്ടിച്ചുകൊണ്ടാണ് പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് സഭകളുടെ ശക്തമായ നവീകരണത്തിന് തുടക്കം കുറിച്ചത് അതിൻ്റെ അഞ്ഞൂറാം വാർഷികം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സഭകൾ വിപുലമായി ആഘോഷിച്ചു ഇന്ന് ആ നവീകരണത്തിൻ്റെ സ്മരണ നാം പുതുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നവീകരണ കത്താവായി കണക്കാക്കാൻ കഴിയുന്നത് മാർട്ടിൻ ലൂതറിനെ മാത്രമല്ല ഒരു കൂട്ടം സഭാ നേതാക്കന്മാരെയാണ് നവീകരണകർത്താവായ ജോൺ ഹസ് എന്ന നേതാവ് രക്തസാക്ഷിയായി നവീകരണ ആശയങ്ങളുടെ പ്രചരണത്തിലൂടെ നിലവിലിരുന്ന പല യാഥാർഷ്ടിക നിയമങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു സഭയിൽ നവീകരണ ആശയങ്ങൾ പ്രചരിച്ചു യാഥാസ്ഥിതി യാഥാസ്ഥിതിക ചിന്തയിൽ നിന്നും തിരുവചനം പഠിക്കുന്ന പഠിപ്പിക്കുന്ന സത്യങ്ങളിലേക്ക് സഭ നയിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്തു നവീകരണത്തിൻ്റെ അടിസ്ഥാന സത്യം യേശുക്രിസ്തുവിൻ്റെ ദൈവാലയ ശുദ്ധീകരണത്തിൽ ദൃശ്യമാണ് ദൈവാലയത്തിൽ ആട് ാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൺപാണിഭക്കാരെയും കണ്ടിട്ട് യേശു ദുഃഖത്തോടെ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സുവിശേഷ പാഠഭാഗത്തിൽ നമ്മളിന്ന് വായിച്ച് കേട്ടത് നവീകരണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിത മുഖാന്തരമായിരിക്കുന്നത് ഒരു വിശുദ്ധീകരണമാണ് ഇന്നത്തെ പഴിനീമ പാഠത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പഴിനീമ പാഠവും സുവിശേഷ ഭാഗവും പ്രകാരമുള്ള ഒരു വിശുദ്ധീകരണത്തിലൂടെ നവീകരണം ഉണ്ടാകു ഉണ്ടായതിനെക്കുറിച്ചാണ് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ പഴിനിമ പാഠത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യഹൂദ ചരിത്രത്തിൽ രാജത്വം ഏറ്റെടുത്ത ഏറെ പ്രായം കുറഞ്ഞ രാജാവായിരുന്നു യോസിയാവു മുപ്പത്തൊന്ന് സംവത്സരം യരുസലേമിൽ യോസിയാവു ആണു എന്ന് ഏദിവസം നമ്മെ പഠിപ്പിക്കുന്നു യോസിയാവിന്റെ ഭരണകാലം രാഷ്ട്രത്തിന്റെ ശുദ്ധീകരണത്തിന്റെയും പുനർനിർമ്മാണത്തിൻ്റെയും കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല മുൻഗാമികൾ രാഷ്ട്രത്തിലും ദേവാലയത്തിലും വരുത്തിവെച്ച മാലിന്യങ്ങൾ നീക്കി ശുദ്ധീകരിച്ചതായിരുന്നു യോസിയാവിന്റെ ഭരണ നേട്ടം പതിനാറ് വയസ്സ് മുതൽക്ക് തന്നെ ശുദ്ധീകരണ പ്രക്രിയ പ്രവർത്തനം യോശിയോവ് ആരംഭിക്കുന്നു അന്യ അന്യദേവാരാധനയും പൂജാഗിരികളെയും ഇല്ലാതാക്കി ദൈവ ദൈവ വഴികളിൽ ദാവീത് കാണിച്ചു കൊടുത്ത പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് യോസിയാവ് ശ്രമിക്കുന്നു അപ്രകാരം താൻ മുമ്പോട്ട് യാത്ര ചെയ്യുന്നു സുവിശേഷഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ യേശു എനിസലേന്ത്യ വാലയത്തെ അവിടെ നടക്കുന്ന ശുദ്ധീകരണം ചെയ്യുന്ന സംഭവത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത് സുവിശേഷങ്ങളിലെ നാല് സുവിശേഷകന്മാരും വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഓരോ സുവിശേഷങ്ങളിലും ഓരോ സുവിശേഷകന്മാരും അല്പ സ്വൽപം വ്യത്യസ്ത ആയിട്ടാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു മാതാപിതാക്കളോടൊത്ത് ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിക്കുവാനായിട്ട് എരുസലേമിലേക്ക് പോകുമ്പോൾ അവിടെ ദേവാലയത്തെ എരുസലേമിനെ നോക്കി ദേവാലയത്തെ നോക്കി അതിൻ്റെ ശോചനീയ അവസ്ഥയെ കണ്ട് യേശു ദുഃഖിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് ലൂക്കോസ് വിശേഷൻ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കോസ് പത്തൊൻപതാം അധ്യായം അല്ല നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു യേശു എരുസലേമിനെ നോക്കി അതിനെ കണ്ട് അതിനെക്കുറിച്ചു കരഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആരാധന ആലയം പ്രാർത്ഥനാലയം മറ്റു സുവിശേഷങ്ങളൊക്കെ യേശു പറയുന്നുണ്ട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തുത്തിരിക്കുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ എരുസലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത് യേശു പെസഹ ആചരിക്കുവാനായിട്ട് എരുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന തൻ്റെ ജീവിത ഇഹലോക ജീവിതത്തിൻ്റെ അവസാന അതിൻ്റെ പരസ്യ ശുശ്രൂഷകളുടെ അവസാനത്തെ നാളുകളിലാണ് ഈ സംഭവം നടക്കുന്നത് എരിസിലെ നീവാലയത്തിൻ്റെ ശുദ്ധീകരണം അവിടെ യേശു വൻപാണിഭക്കാരെയും പ്രാവ് ആട് കാള ഇവ വിൽക്കുന്നവരെയും കണ്ടിട്ട് ആലയത്തിൽ തൻ്റെ താൻ ദുഃഖ അതി ദുഃഖിതനായിട്ട് കോപാകുലനായിട്ട് അവൻ അവിടെ അവിടെ പത്തോടു കൂടെ താൻ പ്രതികരിക്കുന്ന ഒരു പ്രതികരണമാണ് ആ ദേവാലയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ സംഭവം ദർശിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തിലെ നേതാക്കന്മാർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് അധികാരം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് ഈ അധികാരം നിനക്ക് തന്നത് ആരാണ് എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസരത്തിലാണ് യേശു പറയുന്ന മറുപടിയാണ് ഈ ദേവാലയത്തെ നിങ്ങൾ പൊളിപ്പിൻ ഇത് മൂന്ന് ദിവസം കൊണ്ട് പണിയപ്പെടും പണിയ പണിയപ്പെടും എന്ന് യേശു അവരോട് പറയുന്നു ഇപ്രകാരം നാം ആ ഭാഗമൊക്കെ നോക്കുമ്പോൾ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട് നവോത്ഥാനം അല്ലെങ്കിൽ നവീകരണം സഭകളിൽ സംജാതമാകണമെങ്കിൽ അവിടെ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നത്തെ പാഠ പഴയനിമ പാഠഭാഗവും സുവിശേഷ ഭാഗവും വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദേവാലയം ആരാധന സ്ഥലമാണ് അതാണ് യേശു പറഞ്ഞത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അവിടെ രണ്ട് ചിന്തയാണ് നമുക്ക് പ്രധാനമായിട്ടും അവിടെ കാണുന്നത് ഒന്ന് എൻ്റെ ആലയം ആലയം ദേവാലയം അത് ദൈവത്തിൻ്റെ വകയാണ് അതാണ് അവിടെ യേശു വ്യക്തമായിട്ട് പറയുന്നു എൻ്റെ ആലയം നാം ആരാധിക്കുന്ന ആരാധന സ്ഥലം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആരാധനകളാണ് യഥാർത്ഥ ആരാധനകൾ അവിടെ രണ്ടാമത്തെ ചിന്ത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രാർത്ഥന ആലയമാണ് ദേവാലയം ആരാധനയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ് അതാണ് യേസു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങളും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തുരത്തിരിക്കുന്നു എരിസ്ലൈം ദേവാലയത്തിൻ്റെ ശോചന ശോചനീയ അവസ്ഥയെ കണ്ടുകൊണ്ടാണ് യേസു ഈ പ്രഖ്യാപനം അവിടെ നടത്തുന്നത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മനോഹരമായിട്ട് പണിയപ്പെട്ടിരുന്ന ആ എരിസ്ലൈം ദേവാലയത്തിൽ അവിടെ കച്ചവടവും വാണിഭവും ബിസിനസ്സും ഒക്കെ കൊണ്ട് നിറയപ്പെട്ട ഒരു അവസ്ഥയെ കണ്ടുകൊണ്ടാണ് യേശു അഖത്തോടെ താൻ ആ കാഴ്ച കണ്ടുകൊണ്ടോ ആ ദേവാലയത്തിൽ നോക്കി കരയുന്ന യേശുവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ആരാധനാലയങ്ങളെ കുറിച്ചും നാം ഒന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു അവസരമാണ് ഈ അവസരം ആലയങ്ങളിൽ ആരാധനകൾ എപ്രകാരം നടത്തപ്പെടുന്നു യഥാർത്ഥത്തിലുള്ള ആരാധനകളും പ്രാർത്ഥനകളുമാണോ ഇന്ന് ആലയങ്ങളിൽ നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആലയത്തിൽ നമ്മൾ വരുമ്പോഴും നാം ദൈവസാന്നിധിയിൽ വരുന്നത് ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ എരിസലേം ദേവാലയത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ സ്വന്തം താല്പര്യ ഈ അനുസരിച്ച് അവിടെ ബിസിനസ് നടത്താനും ധനം സമ്പാദിക്കുന്നതിനും കച്ചവടങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ ആയി ആലയത്തിൻ്റെ പരിസരവും ആലയത്തിൻ്റെ പല ഭാഗങ്ങളും അവർ കൈയടക്കി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞത് ഇന്നും അനേക ആലയങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും ഇത് ആ ഒരു സാഹചര്യമാണ് പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ആരാധന ആരാധിക്കുവാൻ നമുക്ക് ആലയങ്ങളിൽ കഴിയുന്നുണ്ടോ എന്ന് നാം സ്വയം ചോദന ചെയ്യണം അധികാര മോഹങ്ങളും മറ്റു പല വ്യക്തി താല്പര്യങ്ങളും കണ്ടുകൊണ്ട് ആലയത്തിൽ വരികയും ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ എന്നാലിന്ന് നമ്മുടെ ആരാധന ഓരോ ആരാധനകളെ കുറിച്ച് ഒന്നിക്കുമ്പോൾ യഥാർത്ഥമായി ഒരുക്കത്തോടെ വിശ്വാസത്തോടെ ഭയവ്യക്തിയോടുകൂടെ ആരാധിക്കുവാനായിട്ട് ആലയത്തിൽ വരുന്ന ചിലരെയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള പല സഭകളിലും കാണുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി യഥാർത്ഥമായിട്ട് ആരാധിക്കുവാനായിട്ട് വരുന്ന ആളുകൾ വളരെ അപൂർവമാണ് പ്രത്യേകിച്ചും വാർത്തിക്ക ചില മാതാപിതാക്കൾ ചില അമ്മമാർ വളരെ ത്യാഗത്തോടെ വളരെ ഭയവ്യക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആരാധനയിൽ പങ്കുകൊള്ളുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിക്കും അവർ വളരെ ആത്മാർത്ഥമായിട്ട് ആരാധനയിൽ വരികയും പങ്കുകൊള്ളുകയും ചെയ്യുന്ന അനുഭവം കാണുവാനായിട്ട് കഴിയും ആരാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ആലയത്തിൽ വരും വളരെ ഭക്തിയോടെ ആരാധനയിൽ പങ്കൊള്ളുന്ന ചില അമ്മമാരെയൊക്കെ ആരാധന നമുക്ക് കാണുവാനായിട്ട് കഴിയും അതായത് നമ്മുടെ ആരാധനകളും യേശു വിഭാവന ചെയ്യുന്ന ദൈവത്തിൻ്റെ ആലയം ആരാധനയ്ക്കുള്ള സ്ഥലമാണ് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ് പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ച സ്ഥലമാണ് ദേവാലയം എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിലാണ് ആയിരിക്കുന്ന ബോധ്യത്തോടുകൂടെ ഭയവ്യക്തിയോടുകൂടെ ആലയത്തിൽ ആയിരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും കഴിയുമ്പോഴാണ് ആ ആരാധനയാണ് ദൈവം അംഗീകരിക്കുന്നത് ആ ആരാധനയിലൂടെയാണ് നമുക്ക് ആരാധനയുടെ സന്തോഷവും അനുഭവ ആ സന്തോഷവും നന്മകളും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് അനേക ആലയങ്ങളും ഇന്ന് ദേവാലയങ്ങൾ കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമുള്ള സഭയ്ക്ക് ഒരു നവീകരണം ആവശ്യമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അഞ്ഞൂറ്റി പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് അഞ്ഞൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് നേരത്തെ ഞാൻ ഓർപ്പിച്ചത് മാർട്ടിൻ ലൂസറിൻ്റെ നേതൃത്വത്തിൽ സഭകൾക്കൊരു നവീകരണം ഉണ്ടായത് അപ്രകാരം ഉടലെടുത്ത ഒരു സഭാ സമൂഹമാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭ വേദപുസ്തക അടിസ്ഥാനത്തിന് വിപരീതമായി സഭയിലെ ആരാധനകളും ആചാരങ്ങളും നടന്നു വന്ന കാലഘട്ടത്തിൽ അതിനെതിരായി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നേതാക്കളുമായി ചർച്ച ചെയ്യുന്നതിനായി അന്നത്തെ സഭാ നേതാക്കന്മാരെ ക്ഷണിക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഈ ചർച്ചയ്ക്കായി മാറ്റില്ലുതന്റെ അടുക്കൽ ഒരു മനുഷ്യരും കടന്നു വരാതിരുന്ന സാഹചര്യത്തിലാണ് താൻ വേദപുസ്തകത്തിനും വചനങ്ങൾക്കും വിപരീതമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ഖണ്ഡനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് ഇറ്റൻബർഗ് സഭയുടെ പള്ളിയുടെ ഫ്രണ്ടിൽ പതിച്ചത് അന്ന് സഭാ നേതാക്കന്മാരുടെ ശക്തമായ എതിർപ്പ് ഈ മാർട്ടിൻ ലൂതറിന് നേരിടേണ്ടി വന്നു എങ്കിലും അതിനെല്ലാം തൃണവൽക്കോണിച്ചുകൊണ്ട് അന്ന് സഭയ്ക്ക് ഒരു പുതിയ ഉണർവും ഒരു ഉത്തേജനവും ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നവീകരണം അല്ലെങ്കിൽ ഉയർത്തിനിൽപ്പ് എന്നെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതറിൻ്റെ ഈ നവോത്ഥാരണ നവീകരണ സംരംഭത്തിലൂടെ സഭയ്ക്കൊരു പുതിയ ഉണർവും ഉത്തേജനവും ഉണ്ടാകുന്നതിനായിട്ട് തീർന്നു ഇന്ന് നമ്മുടെ സഭകൾക്ക് ആ ഒരു നവീകരണം എപ്പോഴും ആവശ്യമായിരിക്കുന്നു പഴയ പാരമ്പര്യത്തിലും പഴയ ആചാരങ്ങളിലും മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ആരാധിക്കുന്ന ആരാധന അല്ല ദൈവം ആഗ്രഹിക്കുന്നത് കാലഘട്ടത്തിന് ഇന്നത്തെ സമകാലികമായി ആരാധനയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വേദപുസ്തക വാക്യ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നവീകരണം ആരാധനകളിൽ നവീകരണം ഉണ്ടാകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതായിരിക്കുന്നു സഭകൾക്ക് ആ ഒരു പുതിയ ഉണർവും ഉത്തേജനവും നാളുകളിൽ ഉണ്ടാകാൻ സഭയുടെ ആരാധനകളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് പ്രമാണമാണ് ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ഇവിടെ യോശിയാവൻ ദേവാലയത്തിൽ നിന്നും ഒരു ദൈവ മോശയുടെ മോശയുടെ കാലത്ത് ലഭിച്ച നൽകിയ ഒരു ന്യായപ്രമാണം ദേവാലയത്തിൽ നിന്ന് ലഭ്യമായി അത് വായിച്ചു കേട്ടപ്പോൾ ആ ന്യായപ്രമ വചനം വായിച്ച് കേട്ടപ്പോഴാണ് യോത്സ്യാവിന് മനസ്സിലായത് തൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം യോഗ്യമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കി തൻ്റെ താൻ അനുതാപത്തോടു വസ്ത്രം കീറി ദൈവസന്നിധിയിൽ തന്നെ തന്നെ വിനയപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചും ആ പഴിതിമ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ആരാധനകളിൽ പങ്കുകൊള്ളുമ്പോൾ ദൈവവചനം നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ അനുതാപം മാത്രമല്ല ആരാധനകളിലൂടെ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകണം ഒരു മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതാണ് ദൈവം നമ്മൾ കുറിച്ച് ആർ ആഗ്രഹിക്കുന്നത് സഭകൾക്ക് ഒരു നവീകരണം നൽകുന്ന ശക്തി ഇന്ന് സഭയ്ക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു യഥാർത്ഥത്തിൽ നവീകരണത്തിലൂടെയാണ് സഭയുടെ സഭയ്ക്ക് ജീവനും ഉണർവും സംജാതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാത്തിലും ഉപരിയായി ദൈവത്തിൻ്റെ വചനങ്ങളെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ നമ്മൾ അതേപോലെ പ്രമാണിച്ച് വചനത്തിനനുസരണമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ നവോത്ഥാനത്തിൻ്റെ ജീവനും ചൈതന്യവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് മാണത്തിന്റെ മുഖ്യമായിട്ടും എൻ്റെ മർമ്മം എന്ന് പറയുന്നത് സുനേഹം ആണ് ഭജനമെന്ന് പറയുന്നത് യേശു ആണ് യേശു പറയുന്നു ഞാൻ സുനേഹമാകുന്നു ഏ അനേക ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിക്കുന്നു ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഒരിക്കൽ ഒരു ന്യായശാസ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിക്കുന്നു ഒരു ന്യായപ്രമാണത്തിൽ കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏത് ആണ് എന്ന് ഈ രണ്ട് ചോദ്യങ്ങൾക്കും അവിടെ നമുക്ക് കാണുന്ന മറുപടി എന്ന് പറയുന്നത് ഒരേ ഉത്തരമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഇതിൽ വലുതായി ഒരു ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇല്ല എന്ന് അവിടെ യേശു പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹമാണ് എല്ലാത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായുള്ളത് സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എന്ന് യുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ വചനം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് ദൈവത്തെ നാം സ്നേഹിക്കുക മനുഷ്യനെയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക മറ്റായി ലുഗോ സുവിശേഷത്തില് യോഹന്നാൻ സുവിശേഷത്തില് സുവിശേഷം അധ്യായത്തിൽ അവിടെ യഥാർത്ഥ ആരാധനയുടെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും യേശുവും യേശുവും സമരക്കാരിയുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മളവിടെ കാണുന്നത് അവിടെ യേശു ആ സ്ത്രീയുമായിട്ട് സംഭാഷിക്കുമ്പോൾ അവിടെ എൻ്റെ യോഹന നാലാമത്തെ ഇരുപത്തി മൂന്നാം വാക്യത്തിന് ഇപ്രകാരം വായിക്കുന്നു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാൾ നാഴിക വന്നിരിക്കുന്നു നാഴിക വരുന്നു വന്നുമിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു സത്യ നമസ്കാരികൾ യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു നാം ഏത് സ്ഥാനത്തിരുന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നുവോ അവിടെ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ ദൈവസ്നേഹം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും കാലാനുസൃതമായി നമ്മുടെ ആലയങ്ങൾ നവീകരിക്കപ്പെടണം ആ നവീകരണത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ ശക്തരായി ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ആത്മീയ സന്തോഷം നമുക്ക് നവീകരണ നൽകുന്ന ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയണം അതിനായിട്ട് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവവചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിൻ്റെയും നവോത്ഥാന ത്തിൻ്റെ വക്താക്കളായി നമുക്ക് ജീവിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താം അങ്ങനെ നവീകരണത്തിന് നവോത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിച്ച് ശക്തരായി ജീവിക്കുവാൻ നിലനിൽക്കുവാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ ക്രിസ്തീയ ഗീതത്തിൽ നിന്നും നാന്നൂറ്റി മുപ്പത്തി ഗീതം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ തന്ന ആരാധനയ്ക്കായി സ്തോത്രം സ്തോത്രം ചെയ്യുന്നു സഭകളുടെ നവോത്ഥാനത്തെക്കുറിച്ച് എപ്പോഴായി ചിന്തിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു തിരുവചനത്തിന് അനുസരണമായി ജീവിക്കുവാനും യഥാർത്ഥമായി ദൈവത്തിൻ്റെ ആലയത്തിൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ആരാധിക്കുവാനും അവിടെ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നതിനായി സ്തോത്വം ചെയ്യുന്നു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് താവു പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധിക്കുമ്പോൾ ദൈവിക സാന്നിധ്യ ബോധത്തോടുകൂടെ ആത്മാവിലാരാധിച്ച ആത്മീയ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണം കാലാനുസൃതമായി സഭ നവീകരിക്കപ്പെടുവാനും നവീകരണത്തിൻ്റെ ശക്തി മുഴുവൻ ജനങ്ങളും അനുഭവിപ്പാനും അവിടുന്ന് സഹായിക്കണമേ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണം ക്രൂസ്റ്റിൻ്റെ മറുവിൽ ഞങ്ങളെ അവിടുന്ന് മറച്ചുകൊള്ളണമേ മൂലം പ്രാർത്ഥനകൾക്കനം പരിശുദ്ധ പരമാപിതാവേ ആമീൻ ആശീർവാദം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിഴിപിച്ച് തൻ്റെ പിതാവായ ദൈവത്തിനെ നമ്മെ രാജാവും പുരോഹിതന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ കർത്താവുതൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ ആമീൻ